ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മ ആൻഡ് മീ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച പുളിങ്കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഒരു പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് മത്തൻ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി തിളയ്ക്കാൻ തുടങ്ങട്ടെ. ഇപ്പോൾ ഇതെല്ലാം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തീ കുറച്ചിട്ട് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇവിടെ പുളി എടുത്തിട്ടുണ്ട്. 1 നെല്ലിക്കട സൈസിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് വെക്കാം. ഇതൊന്ന് നല്ലോണം ഇരുന്ന് കുതിരട്ടെ. 1 പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ 1 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉലുവ അധികം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇപ്പം ഇത് നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 8-10 മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകാണിത്. ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ 4 ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് 1 ലോ ഫ്ലെയിമിലിട്ട് നന്നായി വറുത്തെടുക്കാം. നമ്മൾ വറുത്തരച്ച സാമ്പാറിനൊക്കെ ചെയ്യുന്ന മാതിരി നാളികേരം നല്ലോണം 1 ബ്രൗണിഷ് കളർ ആവുന്ന വരയ്ക്ക് വറുത്തെടുക്കണം. ഇപ്പം നാളികേരം നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്ത് നല്ല കറിവേപ്പില ചേർക്കുമ്പോൾ നല്ല മണം കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് ബ്രൗണിഷ് കളർ ആവുന്ന വരയ്ക്ക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പം നാളികേരെല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നാളികേരം ഞാനിവിടെ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ മത്തൻ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്കത് നോക്കാം. മത്തൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞൊഴിക്കാം. ഇപ്പം ഈ പുളി ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലോണം 1-10 മിനിറ്റ് ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴേ പുളിയുടെ പച്ചമണമൊക്കെ പോവുള്ളൂ. ഇപ്പം പുളി നല്ലോണം തിളച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മത്തൻ വേവുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഇതെല്ലാം കൂടി നല്ലോണം 1-5 മിനിറ്റ് നല്ലോണം തിളക്കട്ടെ. നല്ലോണം തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. 1 പാനിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയാണ് ചൂടാക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു 8-10 ചെറിയുള്ളിയാണിത്. ചെറിയുള്ളി നല്ലോണം ചെറുതായി നുറുക്കിയതാണ്. അത് നല്ലോണം ഇട്ട് നല്ലത് ഇട്ടിട്ട് നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. നല്ലോണം വറുത്തെടുത്തതിന് ശേഷം ഇതിപ്പോൾ നല്ലോണം ചെറിയുള്ളി നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഈ തളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ വറുത്തരച്ച പുളിങ്കറി റെഡിയായി കഴിഞ്ഞു.
ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത റെസിപ്പിയുമായി കാണും വരെ താങ്ക് യു, ബൈ.